ന്യൂസ് സ്പോട്ടിലേക്ക് സ്വാഗതം. യു പി ജയിലിൽ ഡി ജി പിക്ക് കോടതി നിർദ്ദേശ നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. ജയിൽ മോചനത്തിന് അർഹരായവരുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നോട്ടീസ്. അർഹരായവരുടെ ജയിൽ മോചനത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി നേരത്തെ നൽകിയ നിർദ്ദേശങ്ങളിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ചും ജയിൽ ഡി ജി പി കോടതിയെ അറിയിച്ചിരുന്നില്ല. 48 തടവുകാരുടെ മോചനം സംബന്ധിച്ച കേസ് പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ നടപടി. നേരത്തെ ഈ വിഷയത്തിൽ ജയിൽ ഡി ജി പിയോട് കോടതി 3 ആഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരുന്നു. ഇതിലും മറുപടി ലഭിക്കാതെ വന്നതിന് പിന്നാലെയാണ് കോടതി അലക്ഷ്യ നോട്ടീസ് അയച്ചത്. ജയിൽ മോചനത്തിന് അർഹരായ തടവുകാരെ വിട്ടയക്കുന്നതിന്റെ കാരണവും സുപ്രീം കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വിട്ടയച്ചവരുടെ വിവരങ്ങളും കോടതി തേടിയിരുന്നു. 2018 ജയിൽ മോചന പോളിസി അനുസരിച്ച് മോചനത്തിന് അർഹരായവർക്ക് അത് അനുവദിക്കാത്തതിന്റെ കാരണമാണ് കോടതി ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടത്. സംസ്ഥാന ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് മോചനത്തിന് അർഹരായ തടവുകാർക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്താനും കോടതി നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ ഈ വിഷയത്തിൽ അഭിഭാഷകനായ ഋഷി മൽഹോത്രയെ അമിക്കസ് ക്യൂറിയായി കോടതി നിയോഗിച്ചിരുന്നു. ജയിൽ മോചനത്തിന് അർഹരായ തടവുകാരെ ഓരോരുത്തരെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സന്ദർശിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഏറെക്കാലമായി തടവിൽ കഴിയുന്ന പലർക്കും വിദ്യാഭ്യാസം, സാമൂഹ്യ പിന്തുണ എന്നിവ ലഭ്യമല്ലാത്തത് മൂലമാണ് അവകാശങ്ങളെ കുറിച്ച് അറിയാതെ പോകുന്നതെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു.